നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു ദിവസം കൊണ്ട് അര കിലോ കുറയ്ക്കുന്ന ഒരു അടിപൊളി ഡയറ്റ് പ്ലാൻ പ്ലസ് വർക്കൗട്ട് ഉണ്ട്. വർക്കൗട്ട് സീരീസ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അതിന് മുൻപ് ഡയറ്റ് പ്ലാനുമായിട്ട് വന്നതാണ്. സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അടിപൊളി റിസൾട്ടായിരിക്കും. 10 ദിവസം കൊണ്ട് നമുക്ക് 5 കിലോ കുറച്ചെടുക്കാൻ സാധിക്കും. ഡയറ്റ് പറയട്ടെ അടിപൊളിയാണ് എന്നതിലുപരിയായിട്ട് ഇത് വളരെ ന്യൂട്രീഷൻ റിച്ച് ആണ്. ലോ കാലറി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് മോസ്റ്റ്ലി. എന്നാൽ നിങ്ങൾക്ക് ചോറ് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഡയറ്റാണ്. ആവശ്യത്തിന് ഫുഡ് കഴിച്ചുകൊണ്ടെടുക്കുന്ന ഒരു സൂപ്പർ ഡയറ്റാണ്. 10 ദിവസം കൊണ്ട് 5 കിലോ ആണ് നമ്മൾ കുറയ്ക്കുന്നത്. എന്തൊക്കെ സാധനങ്ങൾ അതിൽ ഉപയോഗിക്കും എന്നുള്ളത് വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോട്ടെ. കറിവേപ്പില, കുക്കുംബർ, പൈനാപ്പിൾ, ആപ്പിൾ, ഓറഞ്ചസ് അല്ലെങ്കിൽ വാട്ടർമെലൺ. സി ജ്യൂസ് പ്രിപ്പയർ ചെയ്യണം. കുക്കുംബർ, നെല്ലിക്ക, കറി ലീവ്സ് അല്ലെങ്കിൽ സി നമുക്ക് വാങ്ങാൻ കിട്ടും, അതാണെങ്കിലും കുഴപ്പമില്ല. പിന്നീട് നമ്മൾ നൈറ്റ് എടുക്കുന്ന സൂപ്പിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ക്യാരറ്റ്, ടൊമാറ്റോ ആൻഡ് ബീറ്റ്റൂട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഡയറ്റ് ചെയ്യാൻ പോകുന്നത്. നട്ട്സ് ആൻഡ് സീഡ്സ് വേണം. അത് വേണ്ടത് പംകിൻ സീഡ്സ് വേണം, നമുക്ക് സൺഫ്ലവർ സീഡ്സ് വേണം. പിന്നെ വേണ്ടത് ബദാമാണ്. പിന്നെ വേണ്ടത് നമ്മുടെ നിലക്കടലയാണ്. ഇത്രയും കാര്യങ്ങളേ ആവശ്യമുള്ളൂ നമുക്ക് ഡയറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാലോ. വെയിറ്റ് ലോസ് ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. രാവിലെ എടുക്കുന്നത് 1 മുട്ടയാണ്. 1 മുട്ട എടുക്കാൻ എന്നല്ല, കുറച്ചും കൂടി ന്യൂട്രീഷൻ അധികമായിക്കോട്ടെ കുഴപ്പമില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ 3 മുട്ടയുടെ വെള്ളം ഉപയോഗിക്കാം. അല്ലെങ്കിൽ 1 മുട്ട ഫുള്ളായിട്ട് എടുത്താൽ മതി. മഞ്ഞയും കഴിക്കാം, വെള്ളയും കഴിക്കാം. മനസ്സിലായല്ലോ. നട്ട്സ് ആൻഡ് സീഡ്സ് മിക്സ്ചർ എങ്ങനെയാണെന്നറിയാം. 8 ബദാം, 10 പീനട്ട്, പിന്നെ വേണ്ടത് 1 സ്പൂൺ പംകിൻ സീഡ്സ്, 1 സ്പൂൺ സൺഫ്ലവർ സീഡ്സ്. ഇനി എടുക്കുന്നതാണ് നമ്മുടെ സ്മൂത്തി. ഈ സ്മൂത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മൂത്തി കഴിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് സ്മൂത്തി അല്ലെങ്കിൽ ഫ്രൂട്ട് സ്മൂത്തി ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ ഈ ലോ കാലറി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന എന്ത് സ്മൂത്തി വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചാനലിന് സ്വന്തമായിട്ടുള്ളൊരു സ്മൂത്തി ഉണ്ടല്ലോ. കറിവേപ്പില, കുക്കുംബർ, പൈനാപ്പിൾ, ആപ്പിൾ, ഓറഞ്ച് അല്ലെങ്കിൽ 1 പീസ് വാട്ടർമെലൺ ഉപയോഗിച്ചുകൊണ്ട്. കറിവേപ്പിലയുടെ 2 തണ്ടാണ്. ബാക്കിയൊക്കെ 1 ഗ്ലാസ് സ്മൂത്തിക്ക് വേണ്ട എത്ര ഇൻഗ്രീഡിയൻസ് ആണോ, ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവർക്കും കൂടിയിട്ടാണോ ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ച് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. എന്നിട്ട് 1 ഗ്ലാസ് സ്മൂത്തിയാണ് രാവിലെ കഴിക്കേണ്ടത്. ഈ സ്മൂത്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മൂത്തി. അവക്കാഡോ ഉപയോഗിച്ചുകൊണ്ട് സ്മൂത്തി ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. നിങ്ങൾക്കത് തന്നെ കണ്ടിന്യൂ ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ രാവിലെ എടുക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. രാവിലെ എടുക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് 9 മണിക്ക് മുൻപായിട്ട് കഴിച്ചിട്ടുണ്ടായിരിക്കണം. അത് കമ്പൾസറിയാണ്. ഓക്കെ. ലഞ്ച് എടുക്കേണ്ട സമയം 1 മണിക്കും 1.5 മണിക്കും ഇടയിലാണ്. അതിനുള്ളിൽ കഴിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സി ജ്യൂസ് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ അറിയുമെങ്കിൽ, നമ്മുടെ മുൻപൊരു സി ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത്രയും നല്ലതാണ്. ഹെയർ ഗ്രോത്തിന് അടിപൊളിയാണ്. കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ, ബി പി കൺട്രോൾഡ് ആക്കി വയ്ക്കാൻ, ബ്ലഡ് ഷുഗർ ലെവൽ നോർമലൈസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ സി ജ്യൂസ്. കുക്കുംബർ, നെല്ലിക്ക, കറി ലീവ്സ് ഇട്ടുകൊണ്ടാണ് ആ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ ജ്യൂസ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന വൈറ്റമിൻ സിയുടെ വലിയ ടാബ്ലറ്റ് 500 mg, 1 ദിവസം ഒന്ന് ഉപയോഗിച്ചാൽ നെക്സ്റ്റ് ഡേ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 500 mg 2 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ എടുക്കണ്ടൂ. അത് ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് അലിയിപ്പിച്ചതിന് ശേഷം കുടിക്കുന്നതും നല്ലതാണ്. അത് വെറുതെ കഴിക്കരുത്. അതോടൊപ്പം കുക്കുംബർ സ്ലൈസസ് ആക്കി, 1 കുക്കുംബറിൻ്റെ 1/2 എടുത്ത്, വലിയ കുക്കുംബറാണെങ്കിൽ 1/2 എടുത്ത് അതിനെ ലോങ് സ്ലൈസാക്കി കട്ട് ചെയ്തതിന് ശേഷം മെല്ലെ ച്യൂ ചെയ്ത് കഴിക്കുക. അതാണ് നിങ്ങൾക്ക് എപ്പോഴും ഫുഡ് ക്രേവിങ് വരുമ്പോൾ എന്താണ് ചെയ്യുക. നല്ലോണം വിശക്കുന്നു, ഭക്ഷണം എടുക്കണം, ഈ ചൂട് കാലത്താവുക കാരണം കൊണ്ടാണെന്നറിയില്ല, നല്ലോണം വിശക്കുന്നു, എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ അതാണ് നിങ്ങളുടെ ഭക്ഷണം. ഇനി ഉച്ചയ്ക്ക് ലഞ്ച് 100 ഗ്രാം ചോറ് എടുക്കാവൂ, അല്ലെങ്കിൽ 2 ചപ്പാത്തിയാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ ചിക്കൻ കറി ആണെങ്കിൽ 1 കുഞ്ഞു പോർഷൻ ചിക്കൻ എടുത്തിട്ട് അത് കറിയാക്കി കഴിക്കാം. അതല്ലെങ്കിൽ ഫിഷ് ആണെങ്കിൽ 2 കഷ്ണം ഫിഷ് എടുക്കാം, കറിയാക്കി കഴിക്കാം. വെജിറ്റബിൾസ് എടുക്കാം. ഫിഷും ചിക്കനൊക്കെ ആൾട്ടർനേറ്റീവ് ഡേയ്സിലേ വരാവൂ. എന്നും ചിക്കൻ കറി, എന്നും ഫിഷ് കറി കഴിക്കരുത്. ഫിഷ് ചിക്കനൊക്കെ ആഴ്ചയിൽ 2 ദിവസമേ വരാവൂ. ഫിഷ് കറി 2 ദിവസത്തിലൊരിക്കൽ നിങ്ങൾക്ക് ഫിഷ് കറി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ധാരാളം വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, വീട്ടിലുണ്ടാക്കിയ എന്ത് കറിയോ തോരനോ എന്താണെങ്കിലും ലോ കുറച്ച് എണ്ണയിൽ കുക്ക് ചെയ്തതാണെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ലഞ്ച്. ഓക്കെ. ലഞ്ച് കഴിഞ്ഞല്ലോ, ഇടയ്ക്കൊരു ബ്ലാക്ക് ടീയോ ബ്ലാക്ക് കോഫിയോ വിത്തൗട്ട് ഷുഗർ, വീണ്ടും പറയുന്നു വിത്തൗട്ട് ഷുഗർ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
ഓക്കെ. നൈറ്റ് ഡിന്നറിലാണ് ഇനി നമ്മൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്. നൈറ്റ് ഡിന്നർ എന്ന് പറയുന്നത് ഒരു സൂപ്പ് മാത്രമാണ്. നിങ്ങൾക്കറിയുന്ന എന്തെങ്കിലും, ഇപ്പോൾ സെലറിയൊക്കെ ഇട്ടിട്ടുള്ള സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നതാണ് എങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കൊഴുപ്പ് കൂട്ടുന്നതിന് വേണ്ടി സ്റ്റാർച്ച് ആഡ് ചെയ്യാതിരിക്കുക. എന്താണ് സ്റ്റാർച്ച്? ഗ്ലൂട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർച്ച് എന്ന് വെച്ചാൽ നമ്മുടെ അരിയുടെ വെള്ളത്തിലുള്ള ആ സാധനം സ്റ്റാർച്ച്. ഈ സ്റ്റാർച്ച് വരുന്ന ഒരു കണ്ടൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ സൂപ്പിന് കൊഴുപ്പ് വരുത്തുന്നത് മാത്രം പറ്റില്ല. ബാക്കി എന്തൊക്കെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് സൂപ്പാക്കി ഉപയോഗിക്കണമെങ്കിലും ഉപ്പിട്ട് വേവിച്ച് കുരുമുളക് ആഡ് ചെയ്തിട്ട് സൂപ്പാക്കിയിട്ട് നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് വിരോധമില്ല. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു സൂപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്നിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്നതിന് സഹായിക്കും, നല്ല സ്കിൻ ഗ്ലോ തരുന്നതിന് സഹായിക്കും. അത് നമ്മുടെ സ്മൂത്തിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആദ്യം രാവിലെ കഴിച്ച സ്മൂത്തിയും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ബോഡിയെ നല്ല ബ്യൂട്ടിഫുൾ ആക്കുന്നതിന്, നല്ല സ്കിൻ ഗ്ലോ തരുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡയറ്റിനെ നമുക്ക് എന്തുകൂടി വിളിക്കാം? സ്കിൻ ബ്യൂട്ടിഫൈ ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ഡയറ്റ് കൂടിയാണ് ഇത് എന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാൻ സാധിക്കും. അത്ര നല്ലൊരു സൂപ്പാണ് രാത്രി കഴിക്കുന്നത്. ചൂട് സൂപ്പ് കഴിച്ചേക്കുക, ഒരു 7 മണിക്ക് മുമ്പ് ഈ സൂപ്പ് കഴിച്ച് അവസാനിപ്പിക്കുക. ഇനി സൂപ്പിനെ തീരെ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഓട്സ് കഞ്ഞി ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷേ ഇതിന് ഇത്രയും വെയിറ്റ് റിഡക്ഷൻ, 1.5 കിലോ വെയിറ്റ് റിഡക്ഷൻ ഒരു ദിവസം കിട്ടണമെങ്കിൽ നിങ്ങൾ ബെറ്റർ ഗോ ഫോർ സ്മൂത്തി, അല്ല സോറി സൂപ്പ് എന്ന് തന്നെ ഞാൻ പറയും. ഓക്കെ. അപ്പോൾ ഈ ഒരു സൂപ്പിൽ നമ്മൾ 7 മണിയാവുമ്പോൾ നമ്മുടെ ഡിന്നർ കൂടി കഴിച്ച്, ഇതാണ് നമ്മുടെ ഡിന്നർ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഡിന്നർ എപ്പോഴാണ് കഴിക്കേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കരുത്. ഇതാണ് ഡിന്നർ. അപ്പോൾ ഈ ഡിന്നർ കൂടി കഴിച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഒരു വണ്ടർഫുൾ ഡയറ്റ് പ്ലാനാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ദിവസം 1.5 കിലോ കുറയ്ക്കാൻ പറ്റിയ ഡയറ്റ് പ്ലാൻ. വീണ്ടും പറയുന്നു, ഭക്ഷണം കൺട്രോൾ ചെയ്യലാണ് ഡയറ്റ്. ഭക്ഷണം ധാരാളമായിട്ട് കഴിച്ചിട്ട് ഞങ്ങൾക്കൊരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരൂ വെയിറ്റ് കുറയ്ക്കാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്ത് ഡയറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഒരു വണ്ടർഫുൾ ഡയറ്റ് പ്ലാനാണ് നിങ്ങളുടെ മുൻപിലിരിക്കുന്നത്. ഫോളോ ചെയ്യുക. ഒരു ദിവസം കൊണ്ട് നമുക്ക് 1.5 കിലോ കുറച്ചെടുക്കാം. വർക്കൗട്ടുകളുമായിട്ട് ഞാൻ വിത്തിൻ ഡേയ്സിൽ ഞാൻ പറയാമെന്നാണ് വരുന്നത് എന്ന് മുൻകൂട്ടി പറയാം. നമ്മൾ വരുവാണ്. അപ്പോൾ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റാണിത്. ഫോളോ ചെയ്യുക സ്ട്രിക്റ്റായിട്ട്. വർക്കൗട്ട് നമ്മുടെ പ്രീവിയസ് വീഡിയോസിലും ഒരുപാട് വർക്കൗട്ടുകൾ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് സമയം വർക്കൗട്ടുകൾ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു ഡയറ്റ് ആൻഡ് വർക്കൗട്ട് പ്ലാനായി. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചോളൂ. എന്തെങ്കിലും ഡയറ്റ് സംബന്ധമായിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ലോട്ട്സ് ഓഫ് ലവ്.